നമുക്ക് ചുറ്റും ധാരാളം സസ്യങ്ങളുണ്ട്. അവയിൽ ചിലതൊഴികെ മറ്റുള്ളതിനോടൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഇഷ്ടവുമുണ്ട്. ഇതിലൊക്കെ വിരിയുന്ന പൂക്കളുടെ ഭംഗിയും ഗന്ധവുമൊക്കെ അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെടി നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സിലെങ്കിലും ചിന്തിക്കാത്തവർ അധികം ഉണ്ടാകില്ല. അത്തരത്തിലുള്ള നല്ലൊരു കുഞ്ഞൻ ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരത്തിൽ ഓരോ ചെടിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും ഉപയോഗവും അതുപോലെ ചില വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ പൊരുൾ തേടിയുള്ള ഒരു യാത്ര കൂടിയാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതുവരെ ഈ ചാനലിലൂടെ കടന്നു വന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് പോകാം. നേരെ വീഡിയോയിലേക്ക്. ലിൻഡേനേസി കുടുംബത്തിലെ ഒരു വാർഷിക സസ്യമാണ് ടൊറേനിയ ഫോർണിയേരി എന്ന ശാസ്ത്രീയ നാമമുള്ള കാക്കപ്പൂ. ചില നാട്ടിലൊക്കെ ഇതിനെ കിണ്ടിപ്പൂ എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ മലയാളികൾ വിളിക്കുന്ന ഈ ചെടി പ്രധാനമായും നീല, വെള്ള, പിങ്ക് കളറിലുള്ള പൂക്കളോടുകൂടിയാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. മിക്ക നഴ്സറികളിലും ഇതിൻ്റെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികൾ ധാരാളമായിട്ട് കിട്ടും. ടൊറേനിയ ഫോർണിയേരി അല്ലെ ബ്ലൂവിങ്സ് അതുമല്ലെങ്കിൽ വിഷ്ബോൺ പുഷ്പം അല്ലെ വിഷ്ബോൺ ഫ്ലവർ, ഇങ്ങനെ നിരവധി പേരുകൾ കൂടിയുണ്ട് ഈ ചെടിക്ക്. ഇത് സാധാരണയായി 12 ഇഞ്ച് മുതൽ 15 ഇഞ്ച് വരെ ഉയരത്തിൽ വളരുന്ന ഒരു നല്ല ചെടിയാണ്. അതുപോലെ തന്നെ നല്ല ലാൻഡ്സ്കേപ്പ് ചെടിയായി ഇത് വളർത്താവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം പറഞ്ഞാൽ ഗോണോറിയ ചികിത്സയ്ക്കും കോർണിയയിലെ അണുബാധ ഭേദമാക്കുന്നതിനും ആയുർവേദ വൈദ്യന്മാർ ഇരുനിറത്തിലുള്ള വിഷ്ബോൺ പുഷ്പം ഉപയോഗിക്കുന്നു. ടൊറേനിയ പൂക്കൾ ഭക്ഷ്യയോഗ്യമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചില പാചകക്കാർ അവയെ സാലഡുകളിലൊക്കെ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. അതിൻ്റെ വിഷ്ബോൺ ഫ്ലവർ എന്ന വിളിപ്പേര് പുഷ്പത്തിൻ്റെ എതിർവശങ്ങളിൽ നിന്ന് വളരുന്ന രണ്ട് കേസരികളിൽ നിന്നാണ് വന്നത്. നടുവിൽ കൂട്ടിച്ചേരുകയും ചിക്കൻ വിഷ്ബോണിനോട് സാമ്യമുള്ള ഒരു ഘടന രൂപപ്പെടുകയും ചെയ്യുന്നു. നല്ല നീർവാർച്ചയുള്ള സമൃദ്ധമായ പശ്ചിമരാശി മണ്ണിൽ വേണം ഈ ചെടി നടാൻ. ഇതിനായി രാവിലെ വെയിലും ഉച്ച കഴിഞ്ഞ തണലും ലഭിക്കുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ തണലിൽ തന്നെ നടുന്നതാണ് അഭികാമ്യം. നനയ്ക്കുകയും അതുപോലെ തന്നെ വളപ്രയോഗവും കുറച്ച് ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള ഒരു ചെടിയാണിത്. ഈ ചെടിയും അതിലുണ്ടാകുന്ന പൂക്കളും അത് നിൽക്കുന്ന സ്ഥലത്ത് നല്ല പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യും. വീട്ടിലും ജോലി സ്ഥലത്തും പൂക്കൾ സൂക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ആ വ്യക്തിയെ കൂടുതൽ ഉന്മേഷവാനും ചുറുചുറുക്കുള്ളവനും ആക്കുന്നു എന്ന് ചില പഠനങ്ങളിൽ പറയുന്നു. ആവശ്യത്തിനുള്ള നനവും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ ഈ ചെടിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. ജൈവവളങ്ങളാണ് ഈ ചെടിക്ക് കൂടുതൽ നല്ലത്. കഴിവതും ജൈവവളങ്ങൾ ചേർത്ത ഈർപ്പമുള്ള മണ്ണിൽ നന്നായി വളരുന്ന ഈ ചെടിയുടെ ചുവട് ഉണങ്ങാൻ അനുവദിക്കരുത്. അങ്ങനെ ചുവട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോകുന്നതാണ്. ഇതിൻ്റെ വിത്ത് 2-3 ആഴ്ചകൾക്കുള്ളിൽ, അതായത് 70 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ മുളയ്ക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പ്രധാന ശത്രു വെള്ളീച്ച തന്നെയാണ്. ആ കാര്യം പരിഹരിച്ചാൽ മനസ്സിനും കാഴ്ചയ്ക്കും എപ്പോഴും സമാധാനവും ഭംഗിയും നൽകുന്ന നല്ല ഒരു ഉദ്യാന സസ്യമാണ് കാക്കപ്പൂ അല്ലെങ്കിൽ ടൊറേനിയ ഫോർണിയേരി. ഇത്രയുമൊക്കെയാണ് ഇത്തിരി പോകുന്ന ഈ കുഞ്ഞൻ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ സൈനിങ് ഓഫ് 73.